നവംബർ 2-ാം തീയതി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര റാങ്കുള്ളവർക്ക് പ്രതീക്ഷിക്കാം? ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് എത്ര റാങ്ക് വരെ പോയി? ഏതെല്ലാം സംസ്ഥാനത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കണം? ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പല പോയിന്റുകളും ഇടയിലാണ് പറയുന്നത്. അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. നവംബർ 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത്. അതായത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർ 3-ാം തീയതി മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഇതിനു മുമ്പ് ഓൾ ഇന്ത്യയിലേക്ക് ചെയ്തിട്ടുണ്ട്, ഡീംഡിലേക്ക് ചെയ്തിട്ടില്ല, അത്തരം ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്, വെരിഫിക്കേഷൻ നടക്കുന്നത് 7th to 8th ആണ്. പ്രോസസ്സിങ് സീറ്റ് അലോട്ട്മെൻറ്റ് 9th to 10th. റിസൾട്ട് 11th പ്രഖ്യാപിക്കും. നവംബർ 11th സെക്കൻഡ് റൗണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കും. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 12th November to 18th November ആണ്. ഇതുവരെ നോട്ടിഫിക്കേഷന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഈ ഒരു ഷെഡ്യൂളായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഓ, ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഏത് കോളേജ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കോളേജിൽ ചേർന്നവർ അപ്ഗ്രഡേഷൻ കൊടുത്തു, 2-ാമത്തെ റൗണ്ടിൽ അവർക്ക് കോളേജ് കിട്ടിയിട്ടില്ലെങ്കിലും അത് അവരുടെ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജായിട്ട് പരിഗണിക്കുകയും അതിലവർ സ്ഥിര പ്രവേശനം നേടേണ്ടതുമാണ് എന്നുള്ളത് MCC നോട്ടിഫിക്കേഷൻ ത്രൂ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുക കാര്യം. 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, ആ കോളേജ് കിട്ടിയാൽ ഞാൻ ഓക്കെയാണ്, 100% ഞാൻ ഓക്കെ ആണെന്നുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇതോടുകൂടി ഏകദേശം ഒരു സീറ്റും 90% സീറ്റും ഈ ഒരു അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് ഫില്ലാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാനത്തേക്കോ കേരളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിലേക്കോ നമുക്ക് മാറാൻ സാധിക്കില്ല, മറ്റൊരു കോഴ്സിലേക്കും മാറാൻ സാധിക്കില്ല. അത് നിങ്ങൾ BSc നഴ്സിംഗിനാണെങ്കിലും BDSനാണെങ്കിലും MBBSനാണെങ്കിലൊക്കെ അതേ കോളേജിൽ തുടർന്ന് വരുന്ന 5-6 വർഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കോളേജിൽ കിട്ടി ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. അതായത് 10,000 രൂപ അടിച്ചെടുക്കുക ആ 10,000, 5,000 രൂപ അടിച്ചെടുക്കുക 5,000, ഡീംഡിന് വേണ്ടി 2,00,000 അടച്ചു കഴിഞ്ഞാൽ അതും നഷ്ടപ്പെടും. നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാം, തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ കാര്യവും നിങ്ങളെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഒരു കോളേജ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ കോളേജ് ലിസ്റ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് കോളേജുകളുടെ ലിസ്റ്റ് ഓരോ സംസ്ഥാനത്തിൻ്റെതിലുള്ള, കേരളത്തിൽ എത്ര കോളേജുകളുണ്ട്, തമിഴ്നാട് എത്ര കോളേജുകളുണ്ട് ലിസ്റ്റുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കുക. നിങ്ങൾ അതിൻ്റെ താഴെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക ഞങ്ങൾക്ക് ഇങ്ങനെ കോളേജ് ലിസ്റ്റ് ആവശ്യമുണ്ട് അയച്ചു തരണമെന്ന്. കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷത്തെ റാങ്കിനനുസരിച്ചിട്ട് ഈ വർഷത്തെ നിങ്ങളുടെ സാധ്യതകൾ എന്താണ്, എത്ര റാങ്ക് വരെയുള്ളവർക്ക്, എത്ര മാർക്ക് വരെയുള്ളവർക്ക് പ്രതീക്ഷിക്കാം, എത്ര മാർക്ക് വരെയുള്ളവർക്ക് നിലവിൽ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനലൈസിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. കാറ്റഗറി റാങ്ക് നോക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വിദ്യാർത്ഥി 13,970 ആയിരുന്നു 2021 അവൻ്റെ റാങ്ക്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ 612 മാർക്കായിരുന്നു. അത് 2-ാമത്തെ വർഷത്തിലേക്ക് വരുന്നപ്പോൾ 17,401, 608 മാർക്കുള്ള കുട്ടിക്ക് തന്നെ ലഭിച്ചിരിക്കുന്നതാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, 600-ന് 670 മാർക്ക് ഇടയിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 670 മുകളിൽ മാർക്കുള്ള ആളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും കുട്ടികളുടെ മാർക്കിനനുസരിച്ചിട്ട് അത്തരം വ്യത്യാസങ്ങൾ വരാം. അതായത് ഏകദേശം ഒരു 3,400 സംതിങ്ങിൻ്റെ ഒരു മാറ്റം അവിടെ വന്നിട്ടുണ്ട്. ഇനി അത് OBCയിലേക്ക് വരുമ്പോൾ 14,930 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്നത്. 610 റാങ്ക്. അത് ഈ വർഷം 18,034 മാറിയിട്ടുണ്ട്. 606 മാർക്ക്. അവിടെയും ഏകദേശം ഒരു 3,100 മാറ്റം കാണാൻ സാധിക്കും. EWS കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് 15,662 2021, 608 മാർക്കെങ്കിൽ ഈ വർഷം അത് 18,989 605 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം 3,300 മാറ്റം അവിടെയും കാണാൻ സാധിക്കും. SCയിൽ വന്നിരിക്കുന്നത് 78,780 എന്നുള്ള റാങ്കാണ്. സ്കോർ 500 കഴിഞ്ഞ വർഷത്തിൽ. അത് ഈ വർഷം 89,842 492 സ്കോർ ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക്
ഒന്നാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് മാറ്റം എന്ന് പറഞ്ഞത് 11,000 സംതിങ് ആണ്. എസ് ടിയിൽ വന്നിരിക്കുന്നത് 102,559 ആണ്. 450 സ്കോറുള്ള ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയെങ്കിലും ഈ വർഷം 123,071 453 സ്കോറുള്ള വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു മാറ്റം. 20,000 അടുത്ത് മാറ്റം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ റാങ്കും ഈ വർഷത്തെ ഒന്നാമത്തെ അലോട്ട്മെൻ്റ് റാങ്കുകളും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. 2021 എത്ര റാങ്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഏകദേശം ഈ ഒരു 3,000 മാറ്റം അല്ലെങ്കിൽ ഒരു 3,000-2,000 ഒക്കെ മാറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തമ്മിലുണ്ടായിരുന്നു. ആ മാറ്റം ഈ വർഷവും ഉണ്ടാവും, അല്ലെങ്കിൽ അതിലധികം മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ, ഒരുപാട് കോളേജുകളുടെ സീറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ 2 മെഡിക്കൽ കോളേജുകൾ പുതിയത് വന്നു. അപ്പോൾ ഇവിടെ തന്നെ 30 സീറ്റ് കൂടി. ഇതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഓരോ സ്ഥലത്തും സീറ്റ് കൂടി, നല്ല രീതിയിലുള്ള സീറ്റിൻ്റെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. തമിഴ്നാടൊക്കെ ഒരുപാട് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് അടുത്തൊരു വർഷത്തിൽ ഏറെക്കുറെ ഒരു പ്രിഡിക്ഷനാണ്. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ജനറൽ കാറ്റഗറി പോയിട്ടുണ്ടായിരുന്നത് 15,613. ഡാറ്റ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. 603 മാർക്കുള്ള കുട്ടിയാണ് അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഇനി ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ എല്ലാ സംസ്ഥാനത്തെ കോളേജുകളും കൊടുക്കുമ്പോൾ അവസാനം കിട്ടിയിരിക്കുന്ന റാങ്കുകളാണ്. നിങ്ങൾ പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട് മാത്രമോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കർണാടക മാത്രമോ എന്ന് കൊടുത്തിട്ട് കിട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊടുത്തിട്ട് അവസാനം പോയിരിക്കുന്ന റാങ്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു വർഷം ഈ ഒരു 21,000 റാങ്ക് വരെയുള്ളവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 599 മുതൽ 600 മാർക്ക് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാം. ഒരു 3,400 മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് ഒ ബി സിയിലേക്ക് വരികയാണെങ്കിലോ, കഴിഞ്ഞ വർഷം 17,858 ആയിരുന്നു 602 മാർക്കുള്ള വിദ്യാർത്ഥി. ഈ വർഷം നമുക്ക് അത് ഏകദേശം ഒരു 21,500 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 595 മുതൽ 598 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 3,000 മാറ്റം വെച്ചിട്ടാണ് ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി അത് ഇ ഡബ്ല്യു എസിലേക്ക് വരികയാണെങ്കിലോ, 18,572 ആണ് 601 മാർക്കിൽ കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത് 2021. അപ്പോൾ നമുക്കത് 22,000 വരെ പ്രതീക്ഷിക്കാം. ഈ വർഷം ഒരു 596-597 മാർക്കൊക്കെ ലഭിച്ചവർക്ക് ഏകദേശം 2,900 മാറ്റമാണ് നമ്മളവിടെ കാണുന്നത്. ഇനി അത് എസ് സിയിലേക്ക് വരുമ്പം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞ വർഷം 93,490 പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്കത് 105,000 വരെ പ്രതീക്ഷിക്കാം. ഒരു 473-75 സ്കോറിൽ ഒരു 14,000 മാറ്റമൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. ഇനി അത് എസ് ടിയിലേക്ക് വരുമ്പം ഇനി അത് എസ് ടിയിലേക്ക് വരുമ്പോൾ 107,511 475 മാർക്കുള്ള കുട്ടിക്ക് കഴിഞ്ഞ വർഷം എസ് സി കാറ്റഗറിയിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമുക്ക് 130,000 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 443 മുതൽ 445 വരെ മാർക്കുള്ള വിദ്യാർത്ഥിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിഗമനമാണത്. ഇത് ഇതേപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജുകളിൽ ഒരു നിങ്ങളുടെ മാർക്കനുസരിച്ച് കിട്ടുമോ, ഏത് സ്കോർ വരെ പോകുമെന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിക്കാറുണ്ട്. നമുക്ക് ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഏറെക്കുറെ ഡാറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ് നടത്തുക. ചോയ്സ് ഫില്ലിങ് നടത്താൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം നിങ്ങൾ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, നാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഏകദേശം 200-300 ഒക്കെ നിങ്ങൾക്ക് എത്രയും കൊടുക്കാം. അപ്പോൾ ആ കൊടുക്കുന്ന സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആ കിട്ടിയ കോളേജിലാണ് നിങ്ങൾക്ക് ചേരാൻ പറ്റും. ഇനി കേരളത്തിനെ പോലെയല്ല, അടുത്തതിന് നമ്മൾ 3-ാമത്തെ അലോട്ട്മെൻറ്റ് വേറെ കൊടുക്കുകയാണ് ചെയ്യുക. 3-ാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റില്ല. ഇനി 3-ാമത്തെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കണമെങ്കിൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്തണം. അപ്പോൾ വെറുതെ എവിടെയെങ്കിലും ബീഹാറോ അതേപോലെ തന്നെ കാശ്മീരോ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകും എന്ന് ഉറപ്പുള്ളത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ്. ചോയ്സ് ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പെയ്ഡ് സർവീസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല. ആർക്കെങ്കിലും അത്ര പെയ്ഡ് സർവീസ് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ ചെയ്തു തരും. അതിനുള്ള സമയം തരണം. എല്ലാവർക്കും ഒന്ന് ചെയ്തു കൊടുക്കില്ല. കുറച്ച് ആളുകൾക്ക് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾക്ക് ചെയ്തു കൊടുക്കും. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ അനുമാനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനും അത് നാളെ നല്ല ഡോക്ടറായിട്ട് ഈ ഒരു ലോകത്തിലേക്ക് ഇറങ്ങാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു ചാനലിൻ്റെ ഒരു കാര്യം, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇത്തരം ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ആ ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് ഷെയർ ചെയ്യുക.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം, മാക്സിമം ഞങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കും.